ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു പ്രത്യേക വീഡിയോ ആണ് ഞാൻ ഇതോടൊപ്പം നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു ദിവസം ഞാൻ സോഷ്യൽ മീഡിയ പേജ് ഇങ്ങനെ മറിച്ചു നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ മുൻ കളക്ടറും ഇപ്പോൾ സീപോർട്ട് ഡയറക്ടറുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യറുടെ പോസ്റ്റ് കണ്ടപ്പോൾ ഇതൊന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം മാഡം ആ പേജിൽ കുറിച്ചിരിക്കുന്ന വരികൾ ഇങ്ങനെയായിരുന്നു: ഇന്ന് ലോക വയോജന ദിനം. മുത്തശ്ശനും മുത്തശ്ശിയും മുതിർന്നവരും നമ്മൾക്ക് പകർന്നു നൽകിയ അറിവും അഴകും നമ്മളിൽ നിന്നും മായാതിരിക്കട്ടെ. അത് ഞാൻ എയർപോർട്ടിൽ വെച്ച് സെൽവിയെ കണ്ടപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ആയി എന്ന് കുറിച്ചുകൊണ്ട് മാഡം കുറിച്ചിരിക്കുന്ന ഈ പോസ്റ്റിൽ, അതായത് ഒക്ടോബർ 1st വയോജന ദിനത്തിൽ പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ദിവ്യ എസ് അയ്യറും ഫാമിലിയും ബോംബെയിൽ നിന്ന് വന്നപ്പോൾ ബോംബെ എയർപോർട്ടിൽ വെച്ച് കണ്ട ഒരു ക്ലീനിങ്ങുകാരിയായ സ്ത്രീയെ കുറിച്ചുള്ള ചിത്രവും അതിനുള്ള അടിക്കുറിപ്പുമായിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാഡം എയർപോർട്ടിൽ വെച്ച് സെൽവിയെ കണ്ടതിനെ കുറിച്ചും അത് കഴിഞ്ഞ് അവരുമായി നടന്ന ഒരു ഹ്രസ്വ സംഭാഷണത്തിന്റെ ഒരു കുറിപ്പാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ പോസ്റ്റ്. മുത്തശ്ശിയും മൂക്കുത്തിയും മുംബൈ എയർപോർട്ടിൽ എന്ന തലക്കോട്ടോടുകൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പോസ്റ്റിൽ, ബോംബെയിൽ പോയി മടങ്ങവെ വിമാനത്താവളത്തിലെ റെസ്റ്റ് റൂമിൽ കയറിയപ്പോൾ അവിടെ മുഖപ്രസാദവുമായി നിന്ന സെൽവിയെ ഞാൻ കണ്ടു. അവരോട് കൊച്ചുവാർത്താനം ഞാൻ ആരംഭിച്ചു. മുംബൈ എയർപോർട്ടിലെ ശുചിത്വ ജീവനക്കാരി എന്നതിനാൽ ഞാൻ ഹിന്ദിയിലാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. പക്ഷേ അവർ അതിന് മറുപടിയായി തമിഴിലാണ് ബാക്കി കൊടുത്തിരിക്കുന്നത്. എനിക്ക് തമിഴ് കൂടുതൽ വശമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വേർഡുകൾ നിങ്ങൾക്കായി ഇവിടെ ഇതോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നുമുണ്ട്. ആ പോസ്റ്റാണ് ഞാൻ താഴെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറിച്ചിരിക്കുന്ന തമിഴ് വരികൾ ഇങ്ങനെയാണ്: മൂക്കൂത്തി കണ്ടുകൊണ്ട് നിങ്ങൾ തമിഴാണോ മാഡം എന്ന് സെൽവി ചോദിച്ചതും നിങ്ങളുടെ മൂക്കൂത്തി കണ്ടാണ് എനിക്ക് മനസ്സിലായതെന്നും പറഞ്ഞപ്പോൾ ദിവ്യ എസ് അയ്യർ അതിന് മറുപടിയായി പറഞ്ഞിരുന്നത്, എന്റെ പാർട്ടിയുടെ മൂക്കൂത്തിയാണ് എനിക്ക് കല്യാണത്തിന് തന്നതാണെന്ന് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, എനിക്കും മാഡം അപ്പടി ഒരു മൂക്കൂത്തി എന്റെ പാർട്ടി തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്നിരുന്നാലും ഞാൻ എല്ലാ ദിവസവും പാർട്ടിയെ കുറിച്ച് ഓർക്കാറുണ്ടെന്നും അവർ പറഞ്ഞു. അവരെ എനിക്ക് വളരെ ഇഷ്ടമാണെന്നും അതോടൊപ്പം പറയുന്നുണ്ട്. അപ്പോൾ ദിവ്യ എസ് അയ്യരും, എനിക്കും അങ്ങനെ തന്നെയാണ് സെൽവി, അവരുടെ ഓർമ്മകളാണ് എന്റെ ബലമെന്നും തൽക്കാലം നമുക്ക് അവരെ കുറിച്ച് ഓർമ്മിക്കാൻ ഒരു സെൽഫി എടുക്കാമെന്നും പറഞ്ഞ് എടുത്ത സെൽഫിയാണ് ഈ പോസ്റ്റിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും രണ്ട് രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. കളക്ടറും MD ആയ ഇവർ സോഷ്യൽ മീഡിയയിൽ പേരെടുക്കാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ് ചെയ്തതെന്ന് ഒരു പക്ഷെ ഒരു കൂട്ടം ആൾക്കാർ ഇതിനഴിയിൽ കമന്റ് ഇടാനും അഭിപ്രായം പറയാനും സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി തന്നെ അറിയാം. പക്ഷേ മാഡത്തിന്റെ സ്വഭാവ രീതി അനുസരിച്ചിട്ട് അവര് നോർമലായി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് സ്ഥിരമായി മാഡത്തിന്റെ പേജ് കാണുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവരെല്ലാത്തരം ആൾക്കാരോടും വളരെ സോഷ്യലായി ഇടപെടുന്ന ഒരു സ്ത്രീ കൂടിയാണ്. കഴിഞ്ഞൊരു ദിവസം വന്ന വീഡിയോയ്ക്കടിയിൽ പോലും അവരെ വിമർശിച്ചുകൊണ്ടിരുന്ന ധാരാളം എഴുത്തുകൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയി പറഞ്ഞത്, ഇപ്പോൾ ഇതിനടിയിൽ വരുന്ന കമന്റുകളിൽ പലതും ഇവര് പേര് കാണിക്കാൻ വേണ്ടി ക്ലീനിങ് സ്ത്രീയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തത് 10 കാണിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന ധാരാളം ആൾക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.